ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാം ചാപ്റ്ററായ പരപ്പളവ് അഥവാ ഏരിയ എന്ന പാഠഭാഗത്ത് കുറേ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. വരക്കാൻ കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഒരു ചോദ്യം നമുക്ക് നോക്കാം. തന്നിട്ടുള്ള അളവുകളുള്ള ഒരു ചതുർഭുജം വരയ്ക്കുക. ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരച്ച് പരപ്പളവ് കണക്കാക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഗിവൺ മെഷേഴ്സ്. Draw a triangle of the same area as that of the quadrilateral and calculate the area. ആദ്യം ചെയ്യാൻ വരക്കുന്നത് ഒരു ത്രികോണം വരച്ചിട്ടാണ് നമ്മൾ ചതുർഭുജം വരക്കാറുള്ളത്. ആദ്യം ചെയ്യുന്നത് 8.5 സെൻറ്റിമീറ്ററിലെ ഒരു വര വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, 7.5 വരച്ചു. അതേപോലെ 6 സെൻറ്റിമീറ്ററിലെ ഒരു വര വരച്ചു, അല്ലേ? അപ്പോൾ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടിയ ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ, അല്ലെ? അങ്ങനെ നമ്മൾ എന്തെങ്കിലും പേര് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 സെൻറ്റിമീറ്ററിലെ വര വരക്കുന്നത്. അതേപോലെ എന്ത് ചെയ്യുക, 4.5 വരക്കുക. ഇപ്പം എന്ത് കിട്ടി നമുക്ക് വരച്ചപ്പോൾ ഒരു ചതുർഭുജം കിട്ടി, അല്ലെ? ക്വാഡ്രിലാറ്ററൽ കിട്ടി. ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് വരക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ചതുർഭുജം വരക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചതുർഭുജം വരക്കാമെന്ന് നോക്കാം. ഒരു 8.5 സെൻറ്റിമീറ്ററിൽ വര വരക്കുക. അതിന് എ എന്നും രണ്ടാമത്തെ പോയിന്റിന് ബി എന്നും പേരെടുക്കുക. എന്നിട്ട് അവിടെ 8.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കോമ്പസിൻ്റെ ഒരു 6 സെൻറ്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് എന്ത് ചെയ്യുക, ചാപം വരക്കുക. ഇനി അടുത്തെന്താ, കോമ്പസിൻ്റെ ഒരു 7.5 സെൻറ്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് ചാപം വരക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടി ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ, അതിനൊരു ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എ ഡി ജോയിൻ ചെയ്യുക. എ ഡി എത്ര സെൻറ്റിമീറ്ററാണ്, 6 സെൻറ്റിമീറ്റർ. അവിടെ മാർക്ക് ചെയ്ത് ഇനി അടുത്തെന്നാൽ ബി ഡി ജോയിൻ ചെയ്യാം. അത് എത്ര സെൻറ്റിമീറ്ററാണ്, 7.5. എന്നിട്ട് എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് 1 സെൻറ്റിമീറ്ററിൽ ഒരു ചാപം വരക്കുക. അടുത്തെന്താ, ബിയിൽ നിന്ന് എന്ത് ചെയ്യുക, 4.5 സെൻറ്റിമീറ്ററിൽ ഒരു ചാപം വരക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂടിമുട്ടി ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ, അതിനൊരു സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് സി ഡി ജോയിൻ ചെയ്യാം. ഇനി എത്ര സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചത്, 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ബി സിയും ജോയിൻ ചെയ്യുക. അഞ്ച് ബി സി എത്രയാണ്, 4.5 സെൻറ്റിമീറ്റർ ആണ്, അല്ലെ? ഇനി ഇവിടെ നോക്കാം, നമ്മൾ ചതുർഭുജം തന്ന ചതുർഭുജം വരച്ചു കഴിഞ്ഞു. ഇനി ഈ ചതുർഭുജത്തിന് ക്വാഡ്രിലാറ്ററലിനെ തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണം നിർമ്മിക്കണം നമ്മൾ, ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ബി ഡി എന്ന വശത്തിന് സമാന്തരമായി ഒരു വര വരക്കുകയാണ്, പാരലൈൻ വരക്കുകയാണ്. ഇതിലൂടെ സിയിലൂടെ വരക്കുകയാണ്. അതിനുവേണ്ടി എന്തൊക്കെ വേണം, സ്കെയിൽ വേണം, സെറ്റ് സ്ക്വയർ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ബി ഡിക്ക് സമാന്തരമായി വരക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യണം, ബി ഡി എന്ന വശത്തിന് സമാന്തരമായി വെച്ച് സ്കെയിൽ പുറത്ത് വെച്ച് ബി ഡി മേലോട്ട് നീക്കിയിട്ട് എന്ത് ചെയ്യുക, സി എന്ന പോയിൻ്റ് എത്തിന് ശേഷം ഞാൻ സിയിലൂടെ ഒരു വര വരക്കുക. അപ്പോൾ നമ്മളെന്തായി, ഇതിന് പാരലൈൻ വരച്ച് കഴിഞ്ഞു. എ ബി എന്ന വര ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എ ബി എന്ന വര ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, അത് നീട്ടി വരച്ചു. അപ്പോൾ കൂട്ടിമുട്ടി ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ നമ്മളെ പാരലൈനിൽ, അല്ലേ? ആ പാരലൈനിൽ എന്ന പേര്, അവിടെ കൂട്ടിമുട്ടി ബിന്ദുവിന് ഇ എന്ന് പേര് കൊടുത്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു ഞാൻ വെച്ചാൽ, ഡി ഇ ജോയിൻ ചെയ്തു. ഡി ഇ ജോയിൻ ചെയ്ത് നമുക്ക് ത്രികോണം കിട്ടിയല്ലോ, ത്രികോണം എ ഡി ഇ എന്നൊരു ത്രികോണം കിട്ടി, അല്ല? ഏത് ത്രികോണം കിട്ടിയത്, ത്രികോണം എ ഡി ഇ എന്ന ത്രികോണം. ചതുർഭുജം എ ബി സിയുടെ പരപ്പളവും ത്രികോണം എ ഡി ഇയുടെ പരപ്പളവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത്, ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ഇ എന്ന വശത്തിന് ഒരു ലംബം വരയ്ക്കുക, ഇതിലൂടെ ഡിയിലൂടെ, അല്ല? എന്തിനാണ്, ത്രികോണം എ ഡി ഇൻ്റെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് എന്തൊക്കെ വേണം, സ്കെയില് വേണം, സെറ്റ് സ്ക്വയർ വേണം. അപ്പം എങ്ങനെ വെക്കാം, സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, എ ഇ എന്ന വശത്ത് വെക്കുക, ഡി എന്ന പോയിൻ്റിലൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നീട്ടി വരക്കുക ഡിയിലൂടെ. എന്നിട്ട് നമ്മൾ ആ കൂട്ടിമുട്ടി ബിന്ദു ഉണ്ടാവുമല്ലോ, അല്ലെ, ബി എ ഈ കൂട്ടിമുട്ടി, അതിനെ എന്ത് കൊടുത്തു, എഫ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഡി എഫ് അതേപോലെ എയും എന്ത് ചെയ്യുക, അളന്ന് നോക്കാം എത്ര കിട്ടും. ഡി എഫ് എന്ന് പറഞ്ഞാൽ 5.1,
എന്ന് പറഞ്ഞാൽ 12.7 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ് ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലേ. ഇവിടെ പാദം എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ ഏതാണ്? എ ഇ ആണ്. ഉയരം എന്ന് പറഞ്ഞത് ഡി എഫ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈക്വൾ ടു 1/2 ഗുണിക്കണം എ ഇ ഗുണിക്കണം ഡി എഫ്. അപ്പോൾ എന്താവും? ഡി എഫും എയും വാല്യൂ അറിയാം, അത് ഇട്ടുകൊടുക്കുക. അപ്പോൾ എന്താ 1/2 ഗുണിക്കണം 12.7 ഗുണിക്കണം 5.1. ഈ 12.7 ഗുണിക്കണം 5.1 ഗുണിച്ചെത്ര കിട്ടും? 64.7 അല്ലേ. അപ്പോൾ 1/2 ഗുണിക്കണം 64.7. എന്തായി? 64.7 രണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 32.38 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അതായിരിക്കും ഈ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്.